ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഞാനൊരു ചെറിയ ബേക്കിംഗ് ടൂൾസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ അടുത്തുള്ള ബേക്കിംഗ് ടൂൾസ് ഞാൻ ബേക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്തൊക്കെ മേടിച്ചു, എപ്പോഴൊക്കെയാണ് അങ്ങനെ മേടിക്കാമെന്ന് മനസ്സിലായത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് ടൂൾസിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ടും കൂടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ കിട്ടില്ലാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി അടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടെ ഒന്നങ്ങ് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്, എന്തൊക്കെ ടൂൾസാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ മേടിച്ചത്, അതായത് ഫസ്റ്റ് ഞാൻ ആദ്യം ഞാൻ ഒരു ബേക്കിംഗ് ടൂൾസ് ഉള്ളത് കുറേ കേക്ക്സൊക്കെ ഉണ്ടാക്കി കേട്ടോ. മീൻസ് സൈസിംഗ് ഒന്നും ഇല്ലാത്ത നോർമൽ സ്പോഞ്ച് കേക്ക്സൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വേണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അന്നാൽ പിന്നെ ഇനി മൊത്തത്തിൽ പ്രൊഫഷണലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മേടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഓർഡർ ചെയ്ത സംഭവമാണ് ഈ മെഷറിംഗ് കപ്പ്സ്. ഇത് മൊത്തം 8 പീസസ് ഉണ്ട്, അതായത് നമ്മുടെ 1 കപ്പ് ഉണ്ട്, പിന്നെ 3/4 കപ്പ്, പിന്നെ 1/2 കപ്പ്, 1/2 കപ്പ്, 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, ഇങ്ങനെ 8 പീസുള്ള ഒരു സെറ്റാണ്. ഇത് ഞാൻ സെറ്റായിട്ട് തന്നെ ഓൺലൈനായി മേടിച്ചിട്ടുള്ളതാണ്, ആമസോണിൽ നിന്നോ മറ്റാന്ന് തോന്നുന്നു മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ മേടിച്ചു. അത് കഴിഞ്ഞ് അത് ഞാൻ ഏറ്റവും ആദ്യം മേടിച്ച കൂട്ടത്തിലുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. പിന്നെ ഉള്ളത് ഇതാ, ഇതാണ്. ഇത് ടീസ്പൂൺ അതായത് സ്പൂൺ കണക്ക് മാത്രമേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, അങ്ങനെ ടീസ്പൂൺ സ്പൂൺ കണക്കുകൾ മാത്രമുള്ള ഒരു സെറ്റാണിത്. ഇത് ഞാനിപ്പോൾ ഈ അടുത്ത് മേടിച്ചതാണ്, ഞാൻ തൊടുപുഴ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇത്. ഇതെനിക്ക് കണ്ടപ്പോൾ കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നി, അപ്പോൾ ഞാനത് മേടിച്ചു. അതിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഈ സ്പാച്ചിലയാണ്. ഇത് ഞാൻ ആക്ച്വലി ആദ്യം മേടിച്ച കൂട്ടത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോയി. അപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ അതായത് കണ്ടോ, അതിൻ്റെ ചെറിയൊരു ബെൻഡിങ് ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചൊരു സംഭവം ഇളക്കി കൊണ്ടിരുന്ന സമയത്ത് ബെൻഡായി പോയതാണ്. അത് നമ്മുടെ മാർഷ്മെല്ലോ ഉണ്ടാക്കിയ സമയത്താട്ടോ ബെൻഡായി പോയത്. പിന്നെ വന്നിട്ട് ഇത് ഐസിംഗ് നൈഫാണ്. ഇതും ഞാൻ ഏറ്റവും ആദ്യം മേടിച്ചിട്ടുള്ളതല്ല കേട്ടോ. ഇത് ഞാൻ കുറച്ച് നാളെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഞാനിത് അടുത്തൊരു ഷോപ്പിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് റേറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു മേടിക്കാനായിട്ട്, പക്ഷേ അവസാനം ഞാൻ മേടിച്ചു. അതുപോലെ തന്നെയാണ് ഈ സ്വീപ്പറിൻ്റെ കേസും. ഇതും ഞാൻ വേണ്ട, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു ഇതിൻ്റെ റേറ്റ് കണ്ടിട്ട്. അപ്പോൾ പക്ഷേ ഇത് വേണമെന്ന്, എന്തായാലും വേണമെന്ന് ഉറപ്പിച്ചപ്പോൾ വേണം, അങ്ങനെ മേടിച്ചു. കണ്ണുമൂടി എടുത്ത് മേടിച്ചിട്ടുള്ളതാണ്. ഇതും ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്, ഈ ഐസ് നൈഫ് ഈ സ്ക്രേപ്പറും. പിന്നെ വന്നിട്ടുള്ളത് ഈ വിസ്കാണ്. ഇത് ഞാനിപ്പം നോർമലി ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട്, ഒരു ഹോൾസെയിൽ കടയാണ്. അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞ വിസ്ക്. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നേയില്ല. പിന്നെ ഇതും വേണമെന്ന് തോന്നി, അപ്പോൾ ഇത് മേടിച്ചതാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല, ഇത് സൈസ് ചെറുതാണ്. ഇതിന് എനിക്ക് തോന്നുന്നു 50 രൂപയോ മറ്റോ ആയിരുന്നു തോന്നുന്നു. പിന്നെ വന്നിട്ട് ഇതാ, ഇതുണ്ട്, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ ബോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഞാൻ തൊടുപുഴ ഒരു 200 രൂപയുടെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു കടയുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഒരെണ്ണത്തിന് 10 രൂപയായിരുന്നു വില. അപ്പോൾ ഇങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 4-5 എണ്ണം എടുത്തു. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനകത്താണ് കേക്ക് ഉണ്ടാക്കാൻ വിട്ടു വയ്ക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നിയുണ്ട് മേടിച്ചതാണ്. 10 രൂപയുണ്ടായിരുന്നുള്ളൂ ഒരെണ്ണത്തിന് വില. അതുകൊണ്ടും കൂടെ കൂടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതാ, ഈ ഒരു സ്പാച്ചിലയും പിന്നെ ഈ ബ്രഷുമാണ്. അപ്പം ഞാൻ ഇത് ഏറ്റവും തുടക്കത്തിൽ മേടിച്ച, അതായത് നമ്മുടെ ഫസ്റ്റ് മെഷറിംഗ് കപ്പ്സൊക്കെ മേടിച്ച കൂട്ടത്തിൽ തന്നെ മേടിച്ചിട്ടുള്ളതാണ് ആമസോണിൽ നിന്നാണ് തോന്നുന്നു. പക്ഷേ ഞാൻ ഈ സ്പാച്ചിലെ കുറച്ചും കൂടെ സൈസ് ഉണ്ടായിരിക്കുന്നു വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സൈസേ ഉണ്ടായിരുന്നുള്ളൂ, ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ബ്രഷ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, സ്പാച്ചിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ വന്നിട്ട് ഇതാ, ഇതുണ്ട് സ്ട്രോ. നമുക്കിപ്പം നിലവിൽ പ്ലാസ്റ്റിക് സ്ട്രോസ് ഒന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രോസാണ് ഇപ്പോൾ കിട്ടുന്നത്. ഞാൻ ട്യൂട്ടർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇത്തത്തോടെ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ ട്യൂട്ടർ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി സ്ട്രോ സാധാരണ ഇങ്ങനെ അല്ലെങ്കിൽ ബാംബു സ്റ്റിക്കൊക്കെ ഇങ്ങനെ കുത്തി വെക്കാറുണ്ട്. ഞാൻ സ്ട്രോ അന്വേഷിച്ചിട്ട് എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ അല്ല, ഇതാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതാണ്. അന്ന് അപ്പോൾ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ട് മേടിച്ച് കൊണ്ടുവന്നു. അന്ന് 2 എണ്ണമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, പിന്നെ ഞാൻ ട്യൂട്ടറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. ഇതിന് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല, ഹസ്ബൻഡ് മേടിച്ചുകൊണ്ടെന്നാണ്. പിന്നെ വന്നിട്ട് ഉള്ളതാണ് ദാ ഈ ഒരു സ്ക്രേപ്പറിൻ്റെ സെറ്റ്. ഇത്
സ്ക്രീപ്പർ അല്ല, ഇത് നമ്മുടെ ഡിസൈനിങ്ങിനൊക്കെ നമ്മുടെ സൈഡൊക്കെ ഡിസൈൻ ചെയ്ത് നോക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ തുടക്കം മേടിച്ചതില്ല, അതായത് ഏറ്റവും ആദ്യം മേടിച്ച സെഷനിലുണ്ടായിരുന്ന സംഭവമായിരുന്നു ഇത്. ഞാൻ ഇങ്ങനെ ഒന്നിച്ച് ഒറ്റ പാക്കറ്റായിട്ട് മേടിച്ചതാണ്. പക്ഷെ ഞാൻ ഇത് വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടുള്ള, അതായത് നമ്മുടെ നോർമൽ സ്ക്രീപ്പർ പോലത്തെ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വന്നപ്പോൾ ഫുൾ എല്ലാം സൈഡ് ഡിസൈൻ ചെയ്യുന്ന സംഭവമായിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല, റയറായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാനിത് ഈ സിസേഴ്സ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളതാണ്. കാര്യം നമുക്ക് എന്തെങ്കിലും പാക്കറ്റ് എന്തെങ്കിലും പൊട്ടിക്കാൻ നേരത്തില്ലെങ്കിൽ ഓടേണ്ടി വരും, അതായത് അന്വേഷിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇട്ടേക്കുന്നതാണ്. ഇത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, വിപ്പിംഗ് ക്രീമൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്, സീൽ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേപ്ലറും അന്നേരം ഓടി നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൂൾസ് എല്ലാം ഞാൻ ഇതുപോലെ ഒരു കൊട്ടയിലാണ് ഇങ്ങനെ ഇട്ട് വെക്കാറ്. കാര്യം ഇല്ലെങ്കിൽ നമുക്ക് സമയമാകുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പല സംഭവങ്ങളും ഈ ഒരു ചിലപ്പം സ്പൂണുകളൊക്കെ പലതും മിസ്സായി പോകും, എനിക്കൊന്നും അന്നേരം തപ്പിയെടുക്കാൻ പറ്റില്ല. നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ അറിയാം മൊത്തത്തിലൊരു ഹർബറി ആയിരിക്കും, അന്നേരം നമുക്ക് പല കാര്യങ്ങളും ഓടി തപ്പി പിടിച്ചെടുക്കുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനൊരു കൊട്ടയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അത് ഞാനല്ല ഇട്ട് വെച്ചിട്ടുള്ളത്, ഉമ്മച്ചിയാണ് അങ്ങനെ ഒരു ഐഡിയ ഇട്ട്, ഇപ്പോഴും ഉമ്മച്ചിയാണ് എടുത്ത് വെക്കാറ്. ഞാനെല്ലാം കഴിഞ്ഞിട്ട് കഴുകി എല്ലാം കമത്തി വെക്കുന്ന സമയത്ത് ഉമ്മച്ചിയാണ് എല്ലാം തുടച്ചിട്ട് ഇതിനകത്തേക്ക് എടുത്ത് വെക്കാറ്. പിന്നെ വന്നിട്ട് ഇത് ഇനി കാണിക്കുന്നത് എൻ്റെ ഈ കയ്യിലുള്ള എസൻസിൻ്റെയും കളേഴ്സിൻ്റെയും ഒക്കെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ വാനില എസൻസ് കുഞ്ഞു ബോട്ടിൽ, അതായത് നമ്മുടെ ഒരു 10 ml ബോട്ടിലായിരുന്നു മേടിക്കാറുള്ളത്. പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് വേഗം വേഗം തീർന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു ഹോൾസെയിലായിട്ടാണ് ഇപ്പോൾ നോർമലി ബേക്കിംഗ് സാധനങ്ങളൊക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വാനില എസൻസ് ചോദിച്ചപ്പോൾ അവർ എനിക്ക് ഈ ബോട്ടിലാണ് എടുത്തു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയാം, ഇത്ര വലുത് വേണ്ടാന്ന് പറയാൻ പോയില്ല. കാര്യം നമുക്ക് ഇത് എപ്പോഴും യൂസ് ചെയ്യാനുള്ള സംഭവമാണ്, ഇത് വേഗം വേഗം തീർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സംഭവം മേടിച്ചതാണ് ഞാൻ. നോർമൽ നല്ല ക്വാളിറ്റിയുള്ള വാനില എസൻസ് തന്നെയാണ്, നല്ലൊരു ബ്രാൻഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നിട്ട് ദാ ഇത് ഞാനിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ ജോൺസ് റെയിൻബോ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിനകത്ത് ഓറഞ്ചിന് വേണ്ടിയിട്ട് എൻ്റെ ഓറഞ്ച് എസൻസ് ഇരിക്കുന്നതായിരുന്നു, ഞാൻ മറന്നുപോയി ആക്ച്വലി. അതുകൊണ്ട് ഞാൻ ആ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ച് ഓറഞ്ച് എസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഒരു ഫ്ലേവറിംഗ് ഏജൻറ്റ്, ഓറഞ്ചിൻ്റെ ഫ്ലേവറിംഗ് ഏജൻറ്റാണ് എടുത്തു തന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഓറഞ്ച് ഈ ക്രീം ബിസ്ക്കറ്റൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സ്പോഞ്ചിന്. അതിനേക്കാളും നല്ലത് എസൻസ് ആയിരിക്കും എന്ന് എനിക്ക് സാധാരണ എസൻസ് ആയിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ദാ ഈ ഒരു സൈസിലുള്ള ബോട്ടിൽ എസൻസ് ആണുള്ളത്. നമ്മൾ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പൈനാപ്പിൾ എസൻസ്, പിന്നെ വന്നിട്ട് ഇതുണ്ട് റോസ് വാട്ടർ എസൻസ് ആണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താവശ്യത്തിനാണ് മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ ഒരു തവണയേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ, റോസ് വൈറ്റിൻ്റെ കുലിനറി എസൻസ്. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, അതൊരു തവണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് ഉള്ള എസൻസ് ആണ് ചോക്ലേറ്റിൻ്റെ എസൻസ്, പിന്നെ വന്നിട്ട് പിസ്തയുടെ എസൻസ്. ചോക്ലേറ്റ് എസൻസ് ഞാൻ ഒരു തവണ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ നേരത്ത്. സത്യം പറഞ്ഞാൽ എൻ്റെ വാനില എസൻസ് തീർന്നിരിക്കുമായിരുന്നു, ആ സമയത്ത് ഞാൻ ചോക്ലേറ്റ് എസൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിസ്ത എസൻസ് ഞാൻ എടുത്തിട്ടേ ഇല്ല, അത് അന്ന് മേടിച്ച പോലെ തന്നെ ഇരിപ്പുണ്ട്. കാര്യം നമ്മൾ പിസ്ത മിൽക്ക് മേടിച്ചായിരുന്നു പിന്നീട്, പിന്നെ അതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഉണ്ടോ ഈ ഒരു പിസ്തയുടെ മിക്സ്, മിൽക്ക് മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും പിസ്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കാറ്. ഞാൻ പിസ്തയുടെ എസൻസ് യൂസ് ചെയ്യാറില്ല, കാര്യം അതിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അത് അന്ന് മേടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള ജെൽ കളേഴ്സാണ്, ഇതുണ്ട് വൈറ്റ് ജെൽ കളർ. ഇത് ഞാനൊരു ദിവസം ഫ്രഞ്ച് മാക്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല വൈറ്റ് ഷെയ്ഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളറ്. കാര്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ബോട്ടിലൊക്കെ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ അതാ ഇതിന് എത്ര രൂപയാന്ന്, ഇതിൻ്റെ MRP കുറച്ച് കൂടുതലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഹോൾസെയിലായിട്ട് നിന്ന് മേടിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര റേറ്റ് ഇല്ല. പിന്നെ ഇതുണ്ടോ ഇതിൻ്റെ തന്നെ വയലറ്റ് ഷെയ്ഡും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലൂബെറി കേക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വയലറ്റ് ജെൽ കളർ മേടിച്ചിട്ടുള്ളത്. ഇതിന് കണ്ടോ 350 rupees ആണ് ഇതിൻ്റെ MRP വന്നിട്ടുള്ളത്. പക്ഷേ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല മേടിച്ച സമയത്ത്. ആ സെയിം വില തന്നെയാണ് ഈ പറഞ്ഞ വൈറ്റ് ജെൽ കളറിനുള്ളത്. രണ്ടും ഒരേ ബ്രാൻഡിൻ്റെ തന്നെയായിരുന്നു. ഇത് നേരത്തെ, അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ മേടിച്ച കളറിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ വയലറ്റ് ഷെയ്ഡ്. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറച്ച് ഭയങ്കര കട്ടിയാണ്, നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടും എന്താ, നമുക്കൊട്ടും യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വയലറ്റ് അടിപൊളിയായിരുന്നു, നല്ലൊരു കളറായിരുന്നു. പിന്നെ വന്നിട്ട് എൻ്റെ അടുത്തുള്ളതാണ് സൂപ്പർ റെഡ് കളർ. ഇത് നമുക്ക് എപ്പോഴും, എനിക്ക് ഭയങ്കര എപ്പോഴും കയ്യിൽ സ്റ്റോക്ക് വേണം എന്ന് ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ ഈ സൂപ്പർ റെഡ്. കാര്യം എനിക്ക് റെഡ് വെലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എനിക്ക് എപ്പോഴും കയ്യിൽ വേണമെന്ന് തോന്നിയിട്ടുള്ളതാണ്. ഇതിന് കുറച്ച് റേറ്റ് കുറവുണ്ട്, 200 ആണ്. ഇത് വേറെ ബ്രാൻഡിൻ്റെ ആണ്, നമ്മുടെ ഇത്രയും നേരം കാണിച്ചതല്ല. ഇത് നന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, നല്ല കളറാണ്, ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്, അടിപൊളിയാണ്. പിന്നെ വന്നിട്ട് ഇതുണ്ടോ, ഇതെനിക്കൊരു അബദ്ധത്തിൽ ഞാൻ മേടിച്ചതാണ്. എനിക്ക് കളേഴ്സിനെ കുറിച്ചിട്ടൊന്നും
അറിവില്ലാതിരുന്ന സമയത്ത്, അതായത് നമ്മൾ ബേക്കിംഗ് തുടങ്ങിയ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എവിടെയാണ് കിട്ടുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ എറണാകുളത്ത് രണ്ട് ഷോപ്പൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞങ്ങൾ എറണാകുളത്തിന് വേറെ എന്തോ ആഴ്സിന് പോയ സമയത്ത് ഞാൻ മാപ്പൊക്കെ ഇട്ടിട്ട് ആ കടയിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ കുറേ സംഭവങ്ങൾ മേടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ അന്നേരം ഞാൻ നോക്കിയപ്പോൾ അവിടെ സൂപ്പർ റെഡ് കളർ കണ്ടില്ല. അപ്പോൾ ഇതാണ് റെഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടത്. ആക്ച്വലി ക്യാൻഡി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അന്നും എനിക്കറിയില്ല, ഇന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ചിട്ട്. പക്ഷെ അന്ന് മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. അന്ന് എന്നിട്ട് ഞാൻ എന്തോ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി കളർ യൂസ് ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓയിൽ ക്യാൻഡിയുടെ കളറിലെ ആ കളറാണ് വരുന്നത്, അതുകൊണ്ട് അത്ര സുഖമില്ലാണ്ട് ഞാൻ അതങ്ങനെ ഉപയോഗിക്കാറില്ല. അതൊന്ന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വന്നിട്ടുള്ളത് ലിക്വിഡ് കളേഴ്സാണ്. ഇത് ഞാൻ ബേക്കിംഗ് തുടങ്ങിയ സമയത്ത് നമുക്ക് വെറുതെ ജെൽ കളറൊക്കെ മേടിച്ചിട്ട് വെറുതെ പൈസ കളയണ്ടല്ലോ, എന്നാൽ കുറച്ച് കളേഴ്സ് വേണം തന്നെ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് ലിക്വിഡ് കളേഴ്സായിരുന്നു ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ജെൽ കളറിന് എപ്പോഴും നമുക്ക് വില കൂടുതലാണല്ലോ. അപ്പം ലിക്വിഡ് കളറിന് എനിക്കിനി കുറേ ഉണ്ടായിരുന്നു, എല്ലാം തീർന്നു. അപ്പം കുറച്ചും കൂടി ഉള്ളൂ, ഒരു യെല്ലോ, ഓറഞ്ച്, റെഡ്, പിന്നെ ഗ്രീൻ, ബ്ലൂ, അങ്ങനത്തെ രണ്ട് മൂന്നാല് കളേഴ്സ് മാത്രമേ ഇപ്പം എൻ്റെ അടുത്ത് ഉള്ളൂ. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ. വിപ്പിംഗ് ക്രീമിലിടുമ്പോൾ മാത്രം കളർ നമ്മൾ ഉദ്ദേശിച്ചത് വരത്തില്ല എന്നുള്ളൂ. പക്ഷേ സ്പോഞ്ച് കേക്കിലിടുമ്പം അടിപൊളിയായിട്ട് വരാറുണ്ട്. ഈ കളേഴ്സെല്ലാം ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ ഒരു കൊട്ടയ്ക്കകത്താക്കി വയ്ക്കും. ഇല്ലെങ്കിൽ ഇവിടെ കുറച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്, ഇവർ എടുത്തിട്ട് പോകാർക്കും ഫുഡ് കളറാണെന്നുള്ളൊരു രീതിയിലല്ല കേട്ടോ എടുത്തിട്ട് പോകുന്നത്. അവരെ അവർ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്. ഇതൊക്കെ വളരെ കെയർ ചെയ്തിട്ടാണ് ഞാൻ വെക്കാറുള്ളത്, ഇല്ലെങ്കിൽ ഇവരെല്ലാം അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഈ ഇപ്പം നമ്മുടെ കളറിൻ്റെ എസൻസിൻ്റെയൊക്കെ സെഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്തുള്ളത്, ഈ ഇപ്പം ഞാൻ ആദ്യം ബേക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അതിൽ ഫസ്റ്റ് മേടിച്ച ഷോപ്പിംഗ് ചെയ്ത സംഭവത്തിലുണ്ടായിരുന്നായിരുന്നു ടേൺ ടേബിൾ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് കണ്ട് മേടിച്ചതാണ്. നെറ്റ് റേറ്റ് എന്നൊന്നും ഞാനിപ്പോൾ ഓർക്കണില്ല. ഇപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും, ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും മേടിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു സംഭവമാണ്. പക്ഷേ ഇത് കഴുകുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയതിൻ്റെ അടിയിലൊരു വാഷറുണ്ട്, അത് ഊരിപ്പോവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ വന്നിട്ടുള്ളത് നോസിലും കാര്യങ്ങളൊക്കെയാണ്, കുക്കി കട്ടേഴ്സൊക്കെ. ഇത് ഞാൻ ഫസ്റ്റ് മേടിച്ച കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ഒരു സെറ്റായിരുന്നു. ഈ ഒരു പൈപ്പിംഗ് ബാഗും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പൈപ്പിംഗ് ബാഗായിരുന്നു കേട്ടോ. അതായത് ഇതുണ്ട് ഈ കുക്കി കട്ടേഴ്സ്, ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കണ്ടപ്പോൾ രസം തോന്നി മേടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മൂന്നാല് സൈസുകളിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് എവിടെയോ പോയി കാണുന്നില്ല. അത് കാണാതെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെ കെയർ ചെയ്ത് ഓരോ ടിന്നുകളിലൊക്കെ ആക്കി വെച്ച് തുടങ്ങിയത് കേട്ടോ. പിന്നെ ഇതാ ഈ നോസൽ സെറ്റ്. ഇത് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് ഈ ഒരു ഫ്ലവർ നെയ്ക്കുന്ന സംഭവമാണ്, നമ്മുടെ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന സംഭവം. ഈ ഒരു സംഭവം ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇതെനിക്ക് ഒരെണ്ണം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ എറണാകുളത്ത് ഒരു ഷോപ്പിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ സെഷനിൽ മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ് ഈ നോസിലും ഈ കപ്ലറും. പിന്നെ വന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൈപ്പിംഗ് ബാഗും ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എറണാകുളത്ത് ആ ഷോപ്പ് കണ്ടുപിടിച്ച് അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പൈപ്പിംഗ് ബാഗ് കണ്ടപ്പോൾ ഞാൻ നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിംഗ് ബാഗ് മേടിച്ചു. റീയൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ പിന്നെ ഞാനിത് കളഞ്ഞു. എനിക്കത് അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട്. ഞാനത് കളഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും നോസൽ സെറ്റ്സ് ഉണ്ട്, എല്ലാം കുഴപ്പമില്ല. സ്റ്റാറിൻ്റെ തന്നെ പല ടിപ്പുകളുണ്ട്, പിന്നെ നെയ്മിംഗ് ടിപ്പുണ്ട്, അങ്ങനത്തെ പെറ്റൽ ടിപ്പൊക്കെ ഉണ്ട്. എല്ലാം നല്ലതാണ്, എല്ലാം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കുറേയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളായിരുന്നു ആ സെറ്റിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൈപ്പിംഗ് ബാഗും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അതുപോലൊരു ടിന്നിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എല്ലാം മിസ്സായി പോവും, അതുകൊണ്ട് അവിടെ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വന്നിട്ട് എൻ്റെ അടുത്തുള്ളത് ഈ പൈപ്പിംഗ് ബാഗ്സാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എറണാകുളത്തെ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റീയൂസ് ചെയ്യുന്ന സംഭവം ഞാൻ ഉപേക്ഷിച്ചത്. ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊരു 100 എണ്ണത്തിൻ്റെ മറ്റോ ഒരു കെട്ടായിരുന്നു. ഞാനത് എനിക്കറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് മേടിക്കേണ്ടതെന്നൊന്നും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അബദ്ധം പറ്റിപ്പോയതാണ്. ഞാൻ കുറേ സംഭവങ്ങൾ ഒന്നിച്ചങ്ങ് അതെല്ലാം കണ്ടപ്പോൾ ആ ഒരു സംഭവങ്ങൾ എടുത്തു. ഈ ഒരു വലിയ പൈപ്പിംഗ് ബാഗ് ഞാനിപ്പോൾ ഈ അടുത്ത് മേടിച്ചിട്ടുള്ളതാണ്. ഞാൻ ലാസ്റ്റ് ബേക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ, അതായത് വിപ്പിംഗ് ക്രീമൊക്കെ മേടിക്കാൻ പോയപ്പം അവിടെ ചോദിച്ചിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഈ വലുത്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു സെഷനാണ് ഉള്ളത്. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ ബട്ടർ പേപ്പറാണ്. ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് മേടിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പൈപ്പിംഗ് ബാഗൊക്കെ മേടിച്ചിട്ടുള്ളതാണ്. നേരത്തെ എൻ്റെ അടുത്തൊരു റോൾ ഉണ്ടായിരുന്നു വലുത്, അത് തീർന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാനിതിപ്പോൾ ലൂസായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ സെയിലൊന്നും ഇല്ല, ഞാൻ സെയിലൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒത്തിരി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വല്ലപ്പോഴും ഒരു കേക്ക് ഉണ്ടാക്കുമ്പോഴല്ലേ ആവശ്യമുള്ളത്, അതുകൊണ്ട് വലിയ റോളൊന്നും മേടിച്ചിരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ അലുമിനിയം ഫോയിലാണ്. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഒരു കേക്ക് ബോർഡ് വീട്ടിലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതായിരുന്നു. ഞാനിതുകൊണ്ട് കേക്ക് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2-3 സൈസിലുള്ള കേക്ക് ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു ചുരുണ്ടിരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ അവിടെ കൊച്ചുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണ് തെറ്റിപ്പോൾ പുള്ളിക്കാരിത് മൊത്തം അഴിച്ച് വധിച്ചിട്ട് വീണ്ടും ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് കേക്ക് ബോർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ കേക്ക് ബോർഡ് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്.
പിന്നെ വന്നിട്ട് ദാ ഇതുണ്ടോ, ഇത് ഞാൻ ആദ്യം മേടിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന എൻ്റെ ഹാൻഡ് മിക്സറാണ് ഇത്. പക്ഷെ ഇപ്പോൾ കംപ്ലയിൻ്റ് ആണ്. ഇത് ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു 6-7 കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട്. പക്ഷെ കംപ്ലയിൻ്റ് ആയിപ്പോയി, എന്താന്ന് പറ്റിയെന്ന് അറിയില്ല. ഇത് ഇതിൻ്റെ ബ്ലേഡ്സ് ആണ്, നോർമലി എല്ലാത്തിനും ഉള്ള പോലെ തന്നെ 4 ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആയി പോയി, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഹാഷ് മേടിച്ചിട്ടുള്ള സാധനമായിരുന്നു, പക്ഷേ അത്രയും കേക്ക് തന്നെ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 550-650 മറ്റോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ഞാൻ ആമസോണിൽ നിന്നോ സ്നാപ്ഡീലിൽ നിന്നോ മറ്റോ മേടിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്തില്ല, ഒരു 10 കേക്ക് ഉണ്ടാക്കി, അപ്പോഴത്തേക്കും അത് പോയി. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഹാൻഡ് മിക്സറാണ്. ഇത് ആക്ച്വലി എൻ്റെ ഹാൻഡ് മിക്സർ അല്ല, ഇത് എൻ്റെ മൂത്ത ഇത്താത്തയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അവിടെ യൂസ്ലെസ് ആയിട്ടിരിക്കുകയാണ്, അവിടെ വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഈ ഒരു ഹാൻഡ് മിക്സർ കേടായിപ്പോയത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ്, തൽക്കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇത് നല്ലൊരു സംഭവമാണ്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു കാണാൻ രസമുണ്ട്, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാനും നല്ലൊരു നമുക്ക് നല്ലൊരു യൂസ് ഓഫ് ഫ്രണ്ട്ലി ആണ്, നല്ല രസമാണ് ഉപയോഗിക്കാനും. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് ആണെങ്കിലും ഡബിൾ ലോക്ക് ഉണ്ട്, ഒരു ബ്ലേഡിന് ഡബിൾ ലോക്കും ഒരെണ്ണത്തിൻ്റെ സിംഗിൾ ലോക്കുമാണ്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു കപ്പാസിറ്റി ഉള്ളൊരു ഹാൻഡ് മിക്സറാണ്. മറ്റേ നമ്മൾ ലോക്കലി സംഭവങ്ങൾ മേടിക്കുന്ന പോലെയല്ല, ഇത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇതുണ്ടോ ഇതിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ ഒരെണ്ണത്തിന് ഒരു സൈഡിലിടുന്നത് ഡബിൾ ലോക്കും മറ്റേ സിംഗിളുമാണ്. അപ്പം നമ്മൾ ആ ഇടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി സംഭവമാണ്. പിന്നെ അതിന് അതിൻ്റേതായ റേറ്റും കാണും, അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല ഇതിൻ്റെ റേറ്റൊന്നും എത്രയാണ്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. മറ്റേത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടെയോ ആമസോണിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചതായിരുന്നു. അതിനങ്ങാണ്ട് 650 രൂപയും മറ്റും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ, ഗ്യാരണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. സംഭവം എന്തായാലും 10 കേക്ക് മാക്സിമം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അപ്പോഴത്തേക്കും അത് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല, പക്ഷേ കത്തിയൊന്നും പോയിട്ടില്ല കേട്ടോ. എന്തോ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വയറ് വിട്ട് പോയതായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഹാൻഡ് മിക്സർ ഇതായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ അടുത്തുള്ളതാണ് ഇതുണ്ടോ, ഇത് ഞാൻ ആ എറണാകുളത്ത് ഷോപ്പ് കണ്ടുപിടിച്ചില്ലേ, അറിയില്ലാത്ത എവിടെയാണെന്ന്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ സിൽവർ ബീഡ്സും, പിന്നെ വന്നിട്ട് കളർഫുള്ളായിട്ടുള്ള വേമിസലീസും അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു സംഭവം കൂടെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ കുറച്ച് മറ്റേ ഇതില്ലേ ട്രലൈൻ, ആ സംഭവം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് സത്യം പറഞ്ഞപ്പോൾ കാണാനേ രസമുള്ളൂ, എനിക്കിത് കേക്കിലിടുന്നതിനോട് അത്രയ്ക്ക് യോജിപ്പില്ല. കാര്യം ഇതിന് ഭയങ്കര സ്വീറ്റാണ്, നമുക്ക് കേക്ക് ഭയങ്കരമായിട്ട് മധുരിക്കും. ഇനി എൻ്റെ കേക്ക് ടിന്നിൻ്റെ സംഭവം കളക്ഷനാണ്, ഇത് വന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡാണ്. ഞാൻ ഇത് ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതായിരുന്നു, പക്ഷെ ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, നമ്മളിത് കഴുകുന്ന സമയത്ത് ഇതിന്നിങ്ങനെ ഇളകി പോലും, ഈ ഒരു അലുമിനിയം ആയിട്ട് പോലും നല്ലൊരു അലുമിനിയം അല്ല. പിന്നെ ഇത് വന്നിട്ട് അടിപൊളിയാണ് ഈ സ്ക്വയർ ഷേപ്പ്, ഇത് ഞാൻ പുതിയത് മേടിച്ചിട്ടുള്ളതാണ്. ഇതൊരു 10 ഇഞ്ചിൻ്റെ മോൾഡാണ്, ഇത് ഞാൻ ആ ബേക്കിങ്ങിന് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീമൊക്കെ മേടിക്കുന്ന ഒരു ഹോൾസെയിലൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്, റീസെൻ്റായിട്ട് മേടിച്ചതാണ്. അതിന് വില എത്രയായിരുന്നു എന്ന് ഞാൻ ഓർക്കില്ല, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് വന്നിട്ട് ഞാൻ തൊടുപുഴ ആ ഒരു 200 രൂപയുടെ ഷോപ്പിൽ പോയെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതും. പക്ഷേ ഇത് എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യില്ല ഇങ്ങനത്തെ മേടിക്കാനായിട്ട് കാര്യം കണ്ടോ. ഇതൊരു 10 ഇഞ്ചിൻ്റെ മോൾഡാണ്, ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചാണ്, ആദ്യം മേടിച്ച കൂട്ടത്തിൽ മേടിച്ചിട്ടുള്ളതാണ് ഇത്. പക്ഷേ മറ്റേത് ഞാൻ 8 ഇഞ്ചിൻ്റെ മോൾഡ് ഞാൻ അടുത്ത് മേടിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സംഭവം കണ്ടു, ഈ ഒരു പെയിൻറ്റ് ഇങ്ങനെ ഇളകി പോരും, നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കെയർ ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റ് ഇങ്ങനെ ഇളകി പോരും. ഇത് പക്ഷേ ഇങ്ങനെ ഈ അടർ താഴ്ഭാഗം ഇങ്ങനെ വിടിയിച്ചെടുക്കുന്ന സംഭവമായതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മേടിച്ചതാണ്. പക്ഷേ ഇത് ഞാൻ പ്രിഫർ ചെയ്യില്ല, എപ്പോഴും അലുമിനിയത്തിൻ്റെ തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള അലുമിനിയത്തിൻ്റെ ടിന്നാണ് എപ്പോഴും ബെറ്റർ. പിന്നെ വന്നിട്ട് ഇത് കുറച്ച് ബൗൾസാണ്, നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ് ഈ അരിച്ചെടുക്കാൻ, അതുപോലെ ബീറ്റ് ചെയ്തെടുക്കാനൊക്കെ കുറേ ബൗളുകളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചേച്ചി ചേച്ചി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് പാത്രങ്ങൾ. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് മേടിച്ചാണ്. നമ്മളൊരിക്കലും കടയിൽ പോയി മേടിക്കുമ്പോൾ ഇത്രയും ചീപ്പായിട്ട് കിട്ടില്ല, കടയിൽ പോകുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം ഈ ഒരു സംഭവത്തിനൊക്കെ. ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരെണ്ണത്തിന് മറ്റേ 70 രൂപയോ അങ്ങനെ എന്തോ അത്ര രൂപ, വളരെ കുറച്ച് വിലയ്ക്ക് നമ്മൾ മേടിച്ചിട്ടുള്ളതാണിത്. ഷോപ്പിൽ പോയി ഈ സംഭവം തന്നെ ചോദിക്കുമ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര റേറ്റാണ്. അപ്പം അങ്ങനെ ചേച്ചി കൊണ്ടുവന്ന ഒരു 3-4 ബൗള് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇതുണ്ടോ, ഈ ഒരു സംഭവം, ഈ സ്ട്രെയിനറും ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. കാര്യം ഈ സ്ട്രെയിനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എല്ലാ കടയിലും കാണുമ്പോൾ ഇതിൻ്റെ വില നോക്കും. പക്ഷേ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് എനിക്ക് മേടിക്കാൻ തോന്നാറില്ല സാധാരണ. പക്ഷേ ഇത് ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് വളരെ വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു 100-120 രൂപയ്ക്കോ അങ്ങാണ്ട് കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്, ഞാൻ പലയിടത്തും നോക്കിയിട്ട് വില കൂടുതലായതുകൊണ്ട് മാത്രം മേടിക്കാതിരുന്നതാണ്.
പിന്നെ വന്നിട്ട് ഇതാ ഇത് ഇതും ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. അതാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു മൂടിയും നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ഉമ്മച്ചി മേടിച്ചതാണ്, ഞാൻ മേടിച്ചതല്ല. പക്ഷേ ഞാൻ അടിച്ചു മാറ്റി എന്നുള്ളത് വേറെ കാര്യം. അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ എന്നാലും കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു മാറ്റി. ഇതിൻ്റെ തന്നെ ഒരു ചെറിയ സൈസിലുള്ള സംഭവം കൂടി ഉണ്ടിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു പാത്രമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടൈറ്റായിട്ടുള്ളൊരു മുടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ അത്. അത് ഞാൻ നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ അതിനൊക്കെ നല്ല വില കൊടുക്കണം. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള സംഭവങ്ങൾ കുറേയൊക്കെ. പിന്നെ വന്നിട്ട് കുറേ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടൂൾസ് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മേടിക്കണം, എവിടെയാണ് ഇതിൻ്റെ ഷോപ്പുള്ളതെന്നൊന്നും എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഞാൻ ഈ ഷോപ്പിനൊക്കെ വേണ്ടി ഒത്തിരി തപ്പി നടന്നിട്ടുള്ള ആളാണ്. ലാസ്റ്റാണ് ഞാനിവിടെ അടുത്തൊരു ഷോപ്പ് കണ്ടുപിടിച്ചത് തന്നെ. അത്ര അറിവ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, താങ്ക് യു. അപ്പോൾ നമുക്ക്